സിനിമാ പ്രേമികളെല്ലാം ഒന്നടങ്കം കാത്തിരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം കൽക്കി 2898 AD റിലീസാണിന്ന് നമ്മൾ നേരെ പോകുന്നത് സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്കാണ്. కల్కి ఇస్ వెరీ వెరీ అసలు అల్టిమేట్గా సూపర్గా ఉంది. ఎవ్రీ రోల్, అమితాబ్ బచ్చన్ రోలే కానీ లేకపోతే ప్రభాస్ కానీ దీపిక కానీ ఈవెన్ శోభన, ఎవ్రీ రోల్ ఎవ్రీ రోల్ వాళ్ళకి బాగా న్యాయకత్వం చేశారు. సూపర్ అల్టిమేట్, అస్సలు రావద్దా ఇంకా మనకి ఇంకా టైం ఉంటే బాగుండేది అనిపించింది. പ്രഭാസ് മാത്രം അൾട്ടിമേറ്റ്. അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, പേഴ്സണലി കൊള്ളാം, നല്ല പടമായിരുന്നു. കമലഹാസൻ ഭയങ്കര കിടലിയായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു. പ്രഭാസ് നല്ല ആക്ടിങ്, സൂപ്പർ ഓടായിരുന്നു, സൂപ്പർ ഓട. അടുത്ത യൂണിവേഴ്സിന് വേണ്ടി ബെറ്റർ വേ, എല്ലാം സൂപ്പർ. BGM ഒക്കെ പക്കയായിട്ട്. ഇത് തിയേറ്ററിൽ തന്നെ കാണണം. നമ്മൾ OTT പോയിട്ട് ഒരു കാര്യമില്ല, മസ്റ്റ് വാച്ച് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അതായത് എന്താ പറയുക, ഇതിൽ നമ്മുടെ എപ്പിക്കിൽ നിന്ന്, ഇന്ത്യൻ എപ്പിക്കിൽ നിന്നുള്ള റെഫറൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നൈസാണ്. മേക്കിംഗ് നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൽ ആക്ടേഴ്സിൽ അമിതാഭ് ബച്ചൻ വേറൊരു പീക്ക് പെർഫോമൻസ്. അതായത് ചില സമയങ്ങളിൽ പുള്ളി വേറൊരു ലെവലിലോട്ട് കൊണ്ടുപോയി. ഇത്ര ഏജുള്ള ഒരാളാണ് പുള്ളിയുടെ ആ ഒരു, പണ്ടത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നല്ലോ പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ്, വേറൊരു പീക്കായിരുന്നു. പിന്നെ ഫീമെയിൽ ലീഡിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശോഭനയാണ്, അത് കഴിഞ്ഞ് ദീപിക. ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു എന്താ പറയുക, കംപ്ലീറ്റ് എൻ്റർടൈനറാണ് പടം. പിന്നെ നമ്മുടെ ഇന്ത്യൻ എപ്പിക്കിൽ നിന്നുള്ള റെഫറൻസും കാര്യങ്ങളൊക്കെ നൈസ് ആയിട്ടുണ്ട്. കൊള്ളാം, നല്ല പടം. ചെയ്തു വെച്ചേക്കുന്ന എല്ലാവരും അടിപൊളിയാണ് ചെയ്തു വെച്ചേക്കുന്നത്. എല്ലാവരുടെ അഭിനയമായാലും VFX എല്ലാം പക്ക. ഇന്ത്യൻ സിനിമയിൽ ഇത്രയും ലെവലായിട്ട് ഹോളിവുഡ് ലെവൽ എന്ന് പറയാൻ പറ്റുന്ന വേറൊന്നും വന്നിട്ടില്ല. ഈ പടം ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ആണ്. നല്ല പടമാണ്, ഒരു രക്ഷയില്ല. എല്ലാരും പോയി കാണാ, കിഡിലും പടം എല്ലാരും കാണേണ്ട ഒരു സമയം. തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു സിനിമ. അടിപൊളി പടമാണ് ചേച്ചി, വിശ്വസാണ്. തിയേറ്ററിൽ തന്നെ കാണണം. നല്ല വിഷ്വൽ ട്രിക്ക് ആണ് മൂവി. പ്രഭാസ് സൂപ്പർ ആയിട്ടുണ്ട്, അമിതാഭ് ബച്ചൻ സൂപ്പർ ആയിട്ടുണ്ട്. ഹിന്ദി സ്റ്റൈലിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ നന്നായിട്ടുണ്ട്. വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്, നല്ല ഗ്രാഫിക്കൽ ട്രീറ്റ് ആണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ മനോഹരമായിട്ടുണ്ട്. ഓവറോൾ എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. 3D തന്നെ കാണണം. 3D എഫക്റ്റിൽ നന്നായിട്ടുണ്ട്. ഹോളിവുഡ് ലെവലിൽ സൂപ്പർ ആയിട്ടുണ്ട്. വിഷ്വൽസ് ആണെങ്കിൽ ഇല്ല, ഒരു രക്ഷയില്ല. ആക്ടിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആവും. കണ്ടുകൊണ്ടിരിക്കുക, മസ്റ്റ് വാച്ച് പടമാണ്. അവർ ഇന്ത്യൻ സിനിമ ചേഞ്ച് ആവുമെന്ന് പറഞ്ഞത് പോലെ തന്നെയാണ് പടം ആ ലെവലിലാണ് എടുത്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഓരോ സീനാണെങ്കിലും, ഓരോരുത്തരുടെ ക്യാരക്ടറാണെങ്കിലും, ക്യാമിയോസ് ആണെങ്കിലും, എല്ലായിടത്തും അതിനനുസരിച്ചുള്ള ലെവലിൽ തന്നെ എടുത്തിരിക്കുന്നത്. പാർട്ട് 2 മൊത്തം ഉള്ളത് പ്രേക്ഷകരെന്ന രീതിയിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു പൈസ വസൂൽ എന്ന രീതിയിൽ വരുന്നത്. കാരണം ഞാൻ യാതൊരു പ്രതീക്ഷയില്ലാതെ വന്നതായിരുന്നു. കാരണം നമ്മൾ ട്രെയിലർ കാണുമ്പോഴത്തേക്ക് ഇത് എത്രത്തോളം കണക്ട് ആവുന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ തകർത്തു. ഏറ്റവും ബെസ്റ്റ് ലെവലിലുള്ള VFX ആൻഡ് മേക്കിംഗ് വൈസ് ഒന്നും പറയുന്നില്ല. അതിനെ ഈ ഇന്ത്യൻ മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സായിട്ട് കണക്ട് ചെയ്ത് ചെയ്തതെന്ന് വെച്ചാൽ മൈൻഡ് ബ്ലോ. പ്രഭാസ്, നമ്മൾ സലാർ അങ്ങനെയുള്ള പടം കണ്ടുവരുമ്പോൾ നമുക്ക് അയാളുടെ ആക്ടിങ്ങിനെ കുറിച്ചൊരു ലെവലുണ്ട്. പക്ഷേ ഇതിൽ ഒന്നും പറയില്ല, അത്ര കിടിലായിരുന്നു. അമിതാഭ് ബച്ചനൊക്കെ അടിപൊളി, ഒരു രക്ഷയില്ല, അടിപൊളി സിനിമ. തിയേറ്റർ വാച്ച് മസ്റ്റാണ്. ബാഹുബലിക്ക് ശേഷം ഒത്തിരി സിനിമ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്.